ഇവാ സെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു യുവർ ഫാമിലി. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ചേച്ചി എനിക്കൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി തന്നു. ഞാൻ അപ്പം തന്നെ റെസിപ്പിയൊക്കെ ചോദിച്ചു, അത് വീട്ടിൽ ട്രൈ ചെയ്തു. താങ്ക് യു സോ മച്ച് മീൻഷി ചേച്ചി. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഈ സീസണിൽ കാണുന്ന ഒരു ഫ്രൂട്ട് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്ക്വാഷ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ഒരു സീസണിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വയലറ്റ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ. എനിക്ക് ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം ചെറുപ്പത്തിലൊന്നും വീട്ടിൽ ഫാഷൻ ഫ്രൂട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വീട്ടിൽ വല്ലപ്പോഴും പോകും മാത്രമേ ഇത് കഴിക്കാറുള്ളൂ. എന്നിട്ട് അതിൽ പഞ്ചസാര ഇട്ടോ അല്ലെങ്കിൽ ഉപ്പും മുളക് പൊടി ഇട്ടോ ആയിരുന്നു കഴിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടിനെ സ്ക്വാഷ് ആക്കി മാറ്റുകയാണ്. അതിനായി നമ്മളിത് നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ കുരുവും അതേപോലെ ഒരു ജ്യൂസ് പോർഷനും വേർതിരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാട ഉണ്ടാവും, അത് നമുക്ക് വേണ്ട. ഒരു ഫോർക്ക് വെച്ച് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പോരുകയും ചെയ്യും. നമുക്ക് ഏകദേശം ഒരു 30 ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം അതിൻ്റെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുവാണേ. ഇത് ഫോർക്ക് വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുക്കുക. അപ്പം നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. 1.5 kg പഞ്ചസാര, ഗ്ലാസിൻ്റെ അളവിനാണെങ്കിൽ 7.5 glass. നമ്മൾ എത്രയാണോ പഞ്ചസാര ഇട്ടത് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം. ഇപ്പം നമ്മൾ 1.5 liter വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ആക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം പഞ്ചസാരയിലെ ചെറിയൊരു കളർ ചേഞ്ച് വരും, അത് കുഴപ്പമില്ല. പഞ്ചസാരയുടെ ക്വാളിറ്റിയിലെ ഒരു വേരിയേഷൻ അനുസരിച്ച് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങാ നീര് ചേർക്കുകയാണ്, 1 നാരങ്ങയുടെ നീര്. ഈ പഞ്ചസാര ലൈനി 100 പരിവൊന്നും ആവണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചാൽ മതി. അവസാനമായി കുറച്ച് ഗ്രാമ്പും കറുവപ്പട്ടയും ചേർക്കുകയാണ്. 2 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 3-4 ഗ്രാമ്പും എടുത്ത് കയ്യിലൊന്ന് നന്നായി ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇത് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, കാരണം ഇതിൻ്റെ ഫ്ലേവർ മുന്നോട്ട് വരാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഫാഷൻ ഫ്രൂട്ട് മിക്സ് ചേർക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ചൂടോടെ ഒഴിക്കാൻ കാരണം നമുക്കിത് കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ അഥവാ ഒരു 8-10 ഫാഷൻ ഫ്രൂട്ട് ഉള്ളതെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവുമെങ്കിൽ ഈ പഞ്ചസാര ലൈനി ചൂടാറിയ ശേഷം മാത്രമേ ഈ ഫാഷൻ ഫ്രൂട്ട് മിക്സ് ചേർക്കാവുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാൻ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമ്മളിത് ചില്ല് ബർണിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 3-4 tablespoon ഈ ഒരു സ്ക്വാഷ് ചേർക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഇതിൽ നമ്മൾ നല്ലോണം തന്നെ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ വെറും വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴെപ്പോഴും ഒന്നും ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവില്ല. ഇതിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുരു വരുന്നത് കൊണ്ട് തന്നെ ഒരു കസ്കസ് ഇട്ട ജ്യൂസ് കുടിക്കുന്ന ഫീലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാലേ നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ.